നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ SDPIയും ഒക്കെ നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കുന്ന കൊലവിളി വെല്ലുവിളി മുദ്രാവാക്യങ്ങളൊക്കെയുണ്ട്, മത സ്പർദ്ധ വളർത്തുന്ന മുദ്രാവാക്യങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് യാതൊരു രാഷ്ട്രീയ താല്പര്യമില്ലാത്തവർ പോലും, അല്ലെങ്കിൽ മതമോ ജാതിയോ ഒന്നും വലിയ കാര്യമായിട്ട് കരുതാത്ത നിഷ്പക്ഷയായിട്ടുള്ളവർ പോലും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടിൽ നിയമവ്യവസ്ഥയില്ലേ, സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും ചെയ്യാനില്ലേ, അല്ലെങ്കിൽ കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ നടപടി ഇതിനെതിരെ വന്നു എന്ന് തോന്നുന്നില്ല. ഏതാനും അറസ്റ്റുകൾ നടന്നു, അത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ വലിയ നിർണായകമായ ഒരു നീക്കവുമായിട്ട് വന്നിരിക്കുന്നത് ED ആണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ 23 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. 68 കോടി രൂപ കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. അതേപോലെ തന്നെ 2009 മുതൽ 68 കോടി രൂപ നിക്ഷേപിച്ച വിവരങ്ങളും അവർ ശേഖരിച്ചു. തുടർന്ന് ഇതുകൊണ്ട് തീർന്നില്ല, ബാക്കിയുള്ള അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇവരിങ്ങനെ സമാഹരിച്ചു വെച്ചിരിക്കുന്ന ഈ ഫണ്ടിൻ്റെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ഇവർ ഇത്രമാത്രം അർമാദിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന അന്യമത വിദ്വേഷം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആയുധപരമായും അല്ലാതെയും ഒക്കെ. ഇപ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ നോട്ട് നിരോധനം വന്നതിന് ശേഷം എന്തായാലും ഈ വലിയ തുകയുടെ നോട്ടുകൾ 2000-ൻ്റെയൊക്കെ കെട്ടുകെട്ടുകളായൊന്നും ഇപ്പോൾ ആരും ഇങ്ങനെ ഒളിച്ചു വെക്കില്ല, പൂഴ്ത്തി വെക്കില്ല. ഭയമാണ്, ഏത് നിമിഷം വേണമെങ്കിലും ഇത് നിരോധിച്ചേക്കുമെന്നൊരു ഭയമാണ്. അതുമാത്രമല്ല, 2000-ൻ്റെ നോട്ട് ഇപ്പോൾ കണി കാണാൻ പോലും കിട്ടാനില്ല, കാണാനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ATMൽ പോയാൽ 2000 നോട്ടില്ല, ബാങ്കിൽ പോയാലില്ല. ഒരു 2000 നോട്ട് നമ്മുടെ വിപണിയിൽ നിന്ന് തന്നെ പിൻവലിഞ്ഞിട്ട് മാസങ്ങളായി എന്ന് തോന്നുന്നു. വളരെ അപൂർവമാണ്. ഒരുപക്ഷെ വളരെ നിശബ്ദമായിട്ട് തന്നെ ആ 2000 നോട്ടുകൾ പിൻവലിച്ചേക്കാം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, 500-ന് താഴോട്ടുള്ള നോട്ടുകളെ ഇപ്പോഴുള്ളൂ, ഭാവിയിൽ ഒരുപക്ഷെ 200-ന് താഴോട്ടുള്ള നോട്ടുകളെ കണ്ടേക്കാം. അപ്പോൾ മാറിയ ഈ സാഹചര്യത്തിൽ പണം ആരും പൂഴ്ത്തി വെക്കാറില്ല. ഏതെങ്കിലും അക്കൗണ്ടിലായിരിക്കും കൊണ്ടിടുന്നത്, അതും ഏതെങ്കിലും കടലാസ് സംഘടനയുടെ പേരിലൊക്കെ ആയിരിക്കും. ഇതേപോലുള്ള അന്വേഷണം വരുമ്പോഴാണ് പിടിക്കപ്പെടുന്നത്. അല്ലാതെ മെറ്റൽ മണിയായിട്ട് സ്വർണമായിട്ട് കടത്തുന്നുണ്ടോ എന്ന് നമുക്കറിയാം, അതാണ് പലതും പിടിക്കപ്പെടുന്നത്. ഇതിൻ്റെ ബലത്തിലാണ് ഈ SDPIയും പോപ്പുലർ ഫ്രണ്ട് പോലുള്ളവരൊക്കെ അന്യമത വിദ്വേഷവും ഈ പട്ടാപ്പകൽ പോലും കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫണ്ട് പിടിച്ചെടുക്കുക, ഇതേപോലുള്ള അനധികൃതമായിട്ടുള്ള കള്ളക്കടത്തിലൂടെയുള്ള ആ സ്വത്തും മരവിപ്പിക്കുക തുടങ്ങിയ നടപടികളൊക്കെ എടുത്ത് മാത്രമേ ഈ വിഷവിത്തുക്കളെ ഒതുക്കാൻ പറ്റൂ, അല്ലാതൊന്നും പറ്റൂല. കാരണം സ്വന്തം ജീവൻ പോലും പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അങ്ങ് സ്വർഗത്തിൽ വലിയ സുഖ സൗകര്യങ്ങൾ കിട്ടുമെന്ന് വിശ്വസിച്ചു, അന്ധമായിട്ട് വിശ്വസിച്ച് നടക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ അവരെ ആ രീതിയിൽ ഭയപ്പെടുത്തിയോ ഇവിടുത്തെ നിയമം കൊണ്ടോ ഒന്നും ഭയപ്പെടുത്തി ഇവരെ ഒതുക്കാൻ പറ്റൂല. മറിച്ച് ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളുടെ ആ പര്യാപ്തത അത് കുറച്ചു കൊണ്ടുവരിക എന്നതാണ്. അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അനധികൃതമായിട്ട് ഇവർ കരുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്ത്. അത് പിടിച്ചെടുക്കുക, പ്രവർത്തിക്കാനും ആളുകൾക്ക് കൊടുക്കാനും, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂട്ടി ഇതേപോലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളും മീറ്റിങ്ങുകളും റാലികളും സമ്മേളനങ്ങളും ഒക്കെ നടത്താനുള്ള അവസരം ഇല്ലാതാക്കുക. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത്തരം വിധ്വംസക സംഘടനകളെ ഒതുക്കാൻ പറ്റൂ. അതിനുള്ള ആദ്യ പടിയായിട്ടായിരിക്കും ഒരുപക്ഷെ ED ഈ നീക്കവുമായിട്ട് വന്നിരിക്കുന്നത്. തുടർന്ന് ഈ രണ്ട് സംഘടനകളെയും നാളെ നിരോധിച്ചാൽ പോലും അതിലൊരു അത്ഭുതവുമില്ല. ഏത് നിമിഷവും ഇതിനെതിരെ നിരോധനം വരും എന്നാണ് ഈ ഇന്ത്യയിലെ, അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പ്രതീക്ഷിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുകയും ചെയ്യും. ഇനി വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അതിനെ കൗതുകകരം എന്നല്ല പറയേണ്ടത്. ആ ചിത്രത്തിൽ നിൽക്കുന്ന ചിലരെയൊക്കെ നിങ്ങൾക്കറിയാം, എന്നാൽ അവർ ആരൊക്കെയാണ് എന്നറിയുമ്പോഴാണ് കൗതുകം അങ്ങ് മറയുന്നത്. ആ ചിത്രത്തിൽ നോക്കുക, ഒന്നാമത്തെ ആൾ, നടുക്ക് നിൽക്കുന്ന ആൾ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹത്തിനെ ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാമായിരിക്കും, അത് കുഴപ്പമില്ല, അദ്ദേഹമാണ് നിൽക്കുന്നത്. ഇനി അദ്ദേഹം ആരുടെ ഒപ്പം നിൽക്കുന്നു എന്നറിയുമ്പോഴാണ് അത് കുഴപ്പമാവുന്നത്. അതാരൊക്കെയാണെന്നറിയണ്ടേ? അടുത്ത ആൾ പോപ്പുലർ ഫ്രണ്ട് തെലങ്കാന സ്റ്റേറ്റ് പ്രസിഡന്റ് മൗലാന മുസ്താഖ് റഷാദി. ഈ കൈകോർത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരാൾ സീതാറാം യെച്ചൂരിയാണെങ്കിൽ വേറൊരാൾ പോപ്പുലർ ഫ്രണ്ട് തെലങ്കാന സ്റ്റേറ്റ് പ്രസിഡന്റ്. അടുത്ത ആൾ
SDPI നേതാവ് ഹാഫിസ് അതാവുള്ള ഖാൻ. ഇനി മറ്റൊരാൾ ജമാഅത്തെ ഇസ്ലാമി നേതാവ് എസ് എ അമീർ. ഇനി അഞ്ചാമത്തെയാൾ CPM തെലങ്കാന കമ്മിറ്റി മെമ്പർ എം എ ഗഫൂർ. ഇവരോടൊക്കെ ഇങ്ങനെ കൈകോർത്ത് പിടിച്ചു നിൽക്കാനും മാത്രം CPIMൻ്റെ ദേശീയ സെക്രട്ടറിക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ നിരോധിക്കപ്പെടേണ്ട സംഘടനകളുടെ തലവന്മാരും നേതാക്കളുമാണിവർ. അവരുടെ കൈകോർത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചു നിൽക്കാൻ CPIMൻ്റെ ജനറൽ സെക്രട്ടറിക്ക് നാണമില്ലേ, ഉളുപ്പില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ വിനുവി ജോണാണ് ചർച്ച നയിക്കുന്നത്. അതിൻ്റെ പാനൽ വളരെ പ്രഗത്ഭരാണ്. ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ മറ്റൊന്ന് എവർക്കും അറിയാവുന്ന പോലെ തന്നെ ശ്രീത്ത് പണിക്കറാണ്, മറ്റൊരാൾ സുപ്രീം കോടതി വക്കീലാണ് എം ആർ അഭിലാഷ്, പിന്നെ മറ്റൊരാൾ ആഗോള പ്രശസ്തയാണ് ഷെമാ മുഹമ്മദ്. വിഷയമെന്നത് കോൺഗ്രസിനൊരു ദേശീയ പത്രം ഉണ്ടായിരുന്നു, നാഷണൽ ഹെറാൾഡ് എന്നോ മറ്റുമാണ് അതിൻ്റെ പേര്. അതിൻ്റെ കൈമാറ്റവും കച്ചവടമൊക്കെ ആയിട്ട് കുറേ തക്കിട തരികിട പരിപാടികൾ ഹവാലയും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട്. ചില്ലറ പുള്ളികളൊന്നുമല്ല അതിൻ്റെ പിന്നിലുള്ളത്, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെയാണ്. അതിൻ്റെ 2015 മുതൽ ഇവർക്കെതിരെ അന്വേഷണമാണ്. ഇന്ന് വളരെ സുന്ദരമായിട്ട് ശ്രീജിത്ത് പണിക്കർ ഓരോന്നും അക്കമിട്ട് പറയുകയുണ്ടായി. അത് ചെറിയ കേസൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ രാഷ്ട്രീയ പ്രേരിതവുമല്ല. BJP മാത്രമല്ല പരാതിയുള്ളത്, കോൺഗ്രസ്സുകാർക്കും പരാതിയുള്ളത്. ഒരുപാട് പേർക്ക് ഷെയറുള്ള ഒരു സ്ഥാപനമായിരുന്നു അത്, അവരൊന്നും അറിയാതെ വിൽക്കാൻ ശ്രമിച്ചുവെന്നും അതിൻ്റെ സ്വത്ത് ഒരു കുടുംബത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാൻ പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. പക്ഷേ ശ്രീജിത്ത് പണിക്കർ വളരെ വസ്തുനിഷ്ഠപരമായിട്ട് അക്കമിട്ട് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പോലും അതിൻ്റെ ഇടയിൽ കയറി അക്ഷമ കാണിച്ചുകൊണ്ട് പതിവ് ശൈലിയിൽ ബഹളം വെക്കാൻ ഈ ഷെമാ മുഹമ്മദ് ശ്രമിച്ചിരുന്നു. ഒടുവിൽ ശ്രീജിത്ത് പണിക്കർക്ക് തന്നെ വളരെ ദേഷ്യം വരികയുണ്ടായി. ഞാൻ നിങ്ങളുടെ സമയമല്ല, നിങ്ങൾ എൻ്റെ സമയമാണ് മെനക്കെടുത്തുന്നത്, ദയവായി മിണ്ടാതിരിക്കൂ എന്ന് അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നു. തുടർന്ന് സംസാരിച്ച എം ആർ അഭിലാഷിന് കൂടുതലൊന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായി ഏവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ അതിലൊന്നും കൂട്ടിച്ചേർക്കാനുമില്ല, കളയാനുമില്ല. ആ ഒരു പാനലിൽ ആകപ്പാടെ ഫിറ്റാവാതെ തോന്നിയത് ഒരേ ഒരു വ്യക്തിയാണ്, അത് കോൺഗ്രസിൻ്റെ ഈ ഷെമാ മുഹമ്മദ് മാത്രമാണ്. അവർക്ക് ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് ബഹളം വെക്കാനല്ലാതെ കാര്യമാത്ര പ്രസക്തമായിട്ട് എന്തെങ്കിലും പറയാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ പിന്നെയും അവരെ തന്നെ എന്തിനാണോ ചാനലിലേക്ക് വിടുന്നത് എന്ന് ആണ് മനസ്സിലാവാത്തത്. ഒരുപക്ഷേ ദേശീയ ലെവലിൽ തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഈ BJPയുടെ ഐശ്വര്യമാണ് ഷെമാ മുഹമ്മദ് എന്ന് പറഞ്ഞാലും തെറ്റില്ല, അത് ഒട്ടും കുറഞ്ഞു പോകത്തുമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.